1951 ജനുവരി 29-ാം തീയതി സ്റ്റാലി അച്ഛൻ ജനിച്ചു. ആലപ്പുഴ ലിയോ 13 ഹൈസ്കൂൾ, ചേർത്തല സെയിൻറ്റ് മൈക്കിൾസ് കോളേജ്, ആലുവയിലെ മംഗലപ്പുഴ സെമിനാരി എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം 1978 ഡിസംബർ 23-ന് അഭിമന്യ മൈക്കിൾ ആറാട്ടുകുളം പിതാവിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു. തുടർന്ന് ആലപ്പുഴ സേക്രഡ്ഹാർട്ട് മൈനർ സെമിനാരി മിനിസ്റ്ററായി സേവനം ആരംഭിച്ചു. ഓമനപ്പുഴ ഇടവകയിലാണ് അദ്ദേഹം വികാരിയായി ആദ്യം നിയമിതനാകുന്നത്. താൻ പഠിച്ച ആലപ്പുഴ ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാനേജർ സ്ഥാനം വഹിക്കുക എന്ന നിയോഗം അഭിമന്യ പീറ്റർ പിതാവ് അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നത് 2003-ൽ ആണ്. വികാരി ജനറൽ ആയിരുന്ന മോൺസിനോർ വർഗീസ് പുത്തൻപുരക്കിൽ നിന്നാണ് അദ്ദേഹം സ്കൂൾ മാനേജർ സ്ഥാനം ഏറ്റെടുക്കുന്നത്. താൻ പഠനം നടത്തിയ വിദ്യാലയത്തിൻ്റെ സാരഥ്യം ദൈവനിവേശിതമായ ഒരു ദിവ്യനിയോഗമായാണ് സ്റ്റാലി അച്ഛൻ സ്വീകരിച്ചത്. വിദ്യാലയത്തിൻ്റെ ഭൗതിക പുരോഗതിയിലുള്ള വളർച്ചയ്ക്കും അക്കാദമികമായ മുന്നേറ്റത്തിനും മൂല്യാധിഷ്ഠിതമായ സാംസ്കാരിക നിലനിൽപ്പിനും സർവോപരി മഹത്തായ പൈതൃക സംരക്ഷണത്തിനും ഈ പൂർവ്വ വിദ്യാർത്ഥിയുടെ നേതൃത്വം വഴി ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ മഹത്തരമാണ്. ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ പഠിക്കുന്ന വിദ്യാലയം എന്ന നിലയിൽ ഏറെ പേർ ഈ വിദ്യാലയത്തിൽ പഠിക്കുവാൻ അവസരം തേടി വന്നത് സ്വാഭാവികമാണ്. സ്റ്റാലി അച്ഛൻ മാനേജരായി കടന്നു വരുമ്പോൾ സ്കൂൾ ഓഡിറ്റോറിയത്തിലും സ്കൂൾ ചാപ്പലിലും ക്ലാസുകൾ നടക്കുന്ന അവസ്ഥയായിരുന്നു. ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയാണ് അദ്ദേഹം നേതൃത്വമെടുത്ത് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള പുരോഗമന പ്രവർത്തനങ്ങളെല്ലാം ഈ ക്യാമ്പസിൽ സഫലീകൃതമായത്. കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പിൻ്റെ കീഴിൽ സംരക്ഷിത മന്ദിരങ്ങളുടെ പട്ടികയിൽ കേരള ആർക്കിയോളജിക്കൽ ഹെറിറ്റേജ് ബിൽഡിംഗ്സ് നമ്മുടെ വിദ്യാലയത്തിൻ്റെ പൗരാണിക കെട്ടിടം ഉൾപ്പെടുത്താൻ സാധിച്ചത് സ്റ്റാലി അച്ഛൻ മാനേജരായിരുന്ന കാലഘട്ടത്തിലാണ്. ഒട്ടേറെ ചരിത്ര സംഭവങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സ്കൂൾ ആതിഥേയത്വം വഹിച്ചു. 59-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രധാന വേദി നമ്മുടെ വിദ്യാലയമായിരുന്നു. സ്കൂൾ ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങൾ നമ്മുടെ സ്മരണയിൽ ഇന്നും ഹരിതശോഭ പകരുന്നു. 2019-ലെ മഹാപ്രളയമുണ്ടായപ്പോൾ കുട്ടനാട്ടിലെ 1700 നിവാസികൾക്ക് അഭയമൊരുക്കിയ കേരളത്തിലെ ഏറ്റവും വലിയ ദുരിതാശ്വാസ ക്യാമ്പും നമ്മുടെ ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരുന്നു. ഇതിനെല്ലാം നേതൃത്വം വഹിച്ചത് സ്റ്റാലി അച്ഛൻ എന്ന സ്കൂൾ മാനേജരും. നമസ്കാരം. ആദരണീയനായ മോൺസിനിയർ വർഗീസ് പുത്തൻപുരക്കലിന്റെ പാത പിന്തുടർന്നുകൊണ്ട് 2003-ലാണ് ബഹുമാന്യനായ സ്റ്റാലി പുളിമൂട്ട് പറമ്പിൽ അച്ഛൻ ഈ വിദ്യാലയത്തിന്റെ മാനേജരായി ചുമതലയേൽക്കുന്നത്. അദ്ദേഹം ഇവിടുത്തെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിദ്യാലയത്തിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ടു പോകുന്നതിൽ സവിശേഷമായ ഒരു പ്രാധാന്യം അദ്ദേഹം എടുത്തിരുന്നു. ലിയോ 13 ക്യാമ്പസിനെ സമ്പന്നമാക്കുന്നതിൽ നീണ്ട 17 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ സവിശേഷമായി എടുത്തു പറയത്തക്കതാണ് ആ കാലഘട്ടങ്ങളിലൂടെ. 2003-ൽ സ്റ്റാലി അച്ഛൻ മാനേജരായിട്ട് ലിയോ 13 ചാർജ് ചെയ്തു. സ്കൂളിൻ്റെ എല്ലാ അന്തരീക്ഷത്തിനും ഒരു മാറ്റം ഉണ്ടാവുകയാണ്. ആത്മീയവും പഠനകാര്യങ്ങളിലും മറ്റ് ഭൗതികമായ അന്തരീക്ഷങ്ങളിലെല്ലാം പ്രത്യേകം ചലനാത്മകമായ ഒരു വേഗത അവിടെ ഉണ്ടായി. നമ്മുടെ സ്കൂളിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കുവാൻ അച്ഛൻ്റെ പ്രവർത്തനങ്ങൾക്ക് സാധിക്കുകയാണ്. ഓടിട്ട കെട്ടിടങ്ങളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പഴക്കമുള്ള സ്കൂളാണ്. മെയിൻ ബിൽഡിംഗ് തന്നെ അന്തസ്സോടുകൂടി തലയുയർത്തിപ്പിടിച്ച് നിൽക്കുന്ന സ്കൂളാണ്. അത് മാറ്റം വരുത്താതെ അതിൻ്റെ പുറകിലുള്ള ബിൽഡിങ്ങും ഗേറ്റിൽ നിന്ന് കയറി വരുമ്പോഴുള്ള ഇടതുവശത്തുള്ള ബിൽഡിങ്ങും അതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഓടുമാറ്റി അത് കംപ്ലീറ്റ് പൊളിച്ച് കളഞ്ഞിട്ട് 2-3 നില കെട്ടിടങ്ങളായിട്ട് മാറുകയാണ്. ഈ കെട്ടിടങ്ങളെല്ലാം വരികയും
അതോടുകൂടി ആത്മീയമായ ചൈതന്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാപ്പൽ തന്നെ അതിന് തന്നെ ഒരു മാറ്റം വരുത്തി. ഒരു ആത്മീയ അന്തരീക്ഷം, ശരിക്കും ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ആ ചാപ്പലിനെ മാറ്റിയെടുക്കാൻ അച്ഛന് സാധിച്ചു. ഹയർ സെക്കൻഡറി ഉണ്ടായതും ഹയർ സെക്കൻഡറിക്ക് വേണ്ടിയിട്ട് പരിമിതികൾ ധാരാളം ഉണ്ടെങ്കിലും ആ കെട്ടിടങ്ങൾ, ലാബ് സൗകര്യങ്ങൾ, ലൈബ്രറി സൗകര്യങ്ങൾ, ഓഫീസ് സംവിധാനം, അതുപോലെ തന്നെ നമ്മുടെ ഡ്രിൽഷെഡും ഒരു ഓപ്പണർ സ്റ്റേജ് ഉൾപ്പെടെ ആക്കിയെടുക്കുവാനായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് നമ്മൾ അച്ഛൻ രൂപം കൊടുത്തു. ഇതെല്ലാം അച്ഛൻ്റെ കാലഘട്ടത്തിൽ അച്ഛൻ മുൻകൈ എടുത്തുകൊണ്ട് ചെയ്ത പ്രവർത്തനങ്ങളാണ്. സ്കൂൾ ശതോത്തര രജത ജൂബിലി ആഘോഷിച്ചപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരുടെ മഹാസദസ്സിന് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട ശതോത്തര രജത ജൂബിലി ഗാനം ഇന്നും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ആ ഗാനത്തിൻ്റെ രചന നിർവഹിച്ചത് സ്കൂൾ മാനേജർ സ്റ്റാലിയച്ചനും സംഗീതം നൽകിയത് അദ്ദേഹത്തിൻ്റെ സഹോദരനും ഈ വിദ്യാലയത്തിലെ അധ്യാപകനുമായിരുന്ന സോമനാഥ മോഹനുമായിരുന്നു. ജസ്റ്റിസിൻ്റെ കാലത്ത് ഒരു വിദ്യാർത്ഥിയായിട്ടാണ് ഞാൻ ലിയത്തൺ സ്കൂളിൽ വന്നത്. 2006 ഞാൻ ലിയത്തൺ സ്കൂളിലെ പ്രഥമ അധ്യാപകനായിട്ട് സേവനം ചെയ്യുവാൻ ഭാഗ്യമുണ്ടായി. തുടർന്ന് വന്നത് ഫാദർ സ്റ്റാൻലി പുളിമൂട്ടുപറമ്പിൽ ആയിരുന്നു എൻ്റെ മാനേജർ. ആ കാലയളവിൽ അദ്ദേഹം നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, സ്കൂളിൻ്റെ ഭൗതികവും അതുപോലെ തന്നെ അക്കാഡമിക്കായിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹം വളരെ ജാഗ്രതയോടെ എല്ലാ ദിവസങ്ങളിലും വന്ന പോലെ അവിടെ വിസിറ്റ് ഉണ്ടായിരുന്നു. ആ കാലയളവിലാണ് മെയിൻ ബ്ലോക്കിൻ്റെ പുറകിലുള്ള ആ കെട്ടിടം, ആ ഒരു ബിൽഡിങ് 2 നിലയാക്കി ഉയർത്തുവാനായിട്ട് അദ്ദേഹം അശ്രീണം പ്രയത്നിച്ചു. അത് സഫലമായി. കൂടാതെ ഓഫീസ് മുറി റിനോവേറ്റ് ചെയ്ത് പുതിയ ഒരു ഓഫീസ് റൂമിന് തുടക്കം കുറിച്ചു. എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളും കൂടിയ ഒരു ഓഫീസ് റൂം, അതോടൊപ്പം തന്നെ പ്രഥമാധ്യാപക റൂമും, അതിനോടനുബന്ധിച്ച് മാനേജർക്ക് വന്നെന്നാലും സൂപ്പർവൈസ് ചെയ്യാനും ആയിട്ടുള്ള ഒരു റൂം കൂടെ അവിടെ കെട്ടിപ്പടുത്ത് മനോഹരമായ ഒരു ഓഫീസിന് ആ കെട്ടിടം പൂർത്തിയാക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. 2010 മുതൽ 2013 വരെയുള്ള 3 വർഷക്കാലമാണ് ഞാൻ ലിയോ 13-ലെ ഹെഡ് മാസ്റ്ററായിട്ട് ചുമതലയേറ്റ് ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ ലിയോ 13-ലെ മാനേജരായിട്ടിരുന്നത് ബഹുമാന്യനായ സ്റ്റാൻലി അച്ഛനാണ്. സ്റ്റാൻലി അച്ഛൻ്റെ ആ 3 വർഷക്കാലത്തെ എൻ്റെ അനുഭവത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഉണ്ടാക്കിയ ലിയോ 13-ലുണ്ടാക്കിയ പരിഷ്കാരങ്ങൾ, പ്രധാനമായിട്ടും സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിലുണ്ടാക്കിയ മാറ്റങ്ങൾ, വളരെ അത്ഭുതജനകമായ, അത്ഭുതം ഉണ്ടാക്കുന്ന പരിവർത്തനങ്ങളാണ് അദ്ദേഹം ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ വരുത്തി തീർത്തത്. ഞാൻ വരുമ്പോൾ ലിയോ 13-ൻ്റെ മെയിൻ ബിൽഡിങ്ങിന് പടിഞ്ഞാറ് വശത്തുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ 3-ാമത്തെ നില അദ്ദേഹം പൂർത്തിയാക്കി. അതിനുശേഷം വളരെ മനോഹരമായിട്ട് അദ്ദേഹം പൂർത്തിയാക്കി മറ്റൊന്നാണ് അവിടെ പഴയ വർഷങ്ങളായിട്ട് നിലനിന്നിരുന്ന അവിടുത്തെ മെയിൻ ഓഡിറ്റോറിയം വളരെ മനോഹരമായിട്ട് റിനോവേറ്റ് ചെയ്തു. അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ പല ബിൽഡിങ്ങുകളും അതേ കാലഘട്ടത്തിൽ തന്നെ ഈ 3 വർഷക്കാലത്തിൽ തന്നെ പല പല മാറ്റങ്ങൾ വരുത്തി, കൺസ്ട്രക്ഷൻസ് വരുത്തി. സ്കൂളിലേക്കുള്ള പഴയ പൂഴിയിട്ട റോഡ് ടാറ് ചെയ്ത് മനോഹരമാക്കി. അതുപോലെ തന്നെ അവിടെ ഗാർഡൻ ഒന്നുമില്ലായിരുന്നു,
ഗാർഡൻ ഉണ്ടാക്കി അവിടെയും വളരെ മനോഹരമാക്കി അദ്ദേഹം തീർത്തു. ചുരുക്കത്തിൽ ഈ 3 വർഷക്കാലം വളരെ നിശബ്ദമായിട്ട് അദ്ദേഹം ആ സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ സാരമായ മാറ്റങ്ങളാണ് വരുത്തി തീർത്തത്. ഇത് തീർച്ചയായിട്ടും വളരെ നമ്മളെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവിനെ എടുത്തു കാണിക്കുന്ന പ്രവർത്തനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദീർഘകാലം ഈ വിദ്യാലയത്തിൽ അധ്യാപകനായിട്ട് സേവനം ചെയ്യുവാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ആ കാലഘട്ടത്തിൽ സ്റ്റാൻലി അച്ഛൻ്റെ നിരവധിയായ പ്രവർത്തനങ്ങളോടെ ഒരുമിച്ച് സഞ്ചരിക്കുവാൻ എനിക്കും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. 2013 ഇവിടെ പ്രിൻസിപ്പാളായിട്ട് ചാർജ് എടുക്കുവാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. അന്ന് വളരെ പരിമിതമായ സൗകര്യത്തിൽ പ്രവർത്തിച്ചിരുന്ന കമ്പ്യൂട്ടർ ലാബ് അച്ഛൻ വിപുലമായ ഒരു ഹാളിലേക്ക് വിശാലമായ ഒരു കമ്പ്യൂട്ടർ ലാബായിട്ട് തീർത്തു തന്ന കാര്യം ഞാൻ ഇത്തരണത്തിൽ ഓർക്കുകയാണ്. അതുപോലെ ഏവരെയും സ്വീകരിക്കുവാനായിട്ട് പ്രവേശന കവാടത്തിൽ മാതാവിൻ്റെ ഒരു ഗ്രോട്ടോയും പണിതന്നത് ആ കാലഘട്ടത്തിലാണ്. മാത്രമല്ല എല്ലാ ക്ലാസ് മുറികളിലും ഫാൻ ഇടുന്ന കാര്യത്തിലും അച്ഛൻ ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. 2013 ഏപ്രിലാണ് ഞാൻ ലിയോ തേർഡ് ഹെഡ് മാസ്റ്ററായിട്ട് ചുമതലയേറ്റത്. തുടർന്ന് 4 സ്കൂൾ വർഷക്കാലം ലിയോ തേർഡ് ഹെഡ് മാസ്റ്ററായി സേവനം ചെയ്തപ്പോഴെല്ലാം എനിക്കെല്ലാ പിന്തുണയും നൽകി എന്നോടൊപ്പം ഉണ്ടായിരുന്നത് മാനേജർ അച്ഛനായ സ്റ്റാൻലി പുളിമുട്ടുപറമ്പിലാണ്. 2013 മെസ്സോളിൻ്റെ പണി പൂർത്തീകരിക്കുന്നത്. അതുപോലെ തന്നെ 2017 ഹൈടെക് ക്ലാസ് റൂമുകളാക്കി തീർക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തന്നത്, അതിൻ്റെ ധനസമാഹരണത്തിനുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന് പ്രവർത്തിച്ചത് സ്റ്റാൻലി അച്ഛനാണ്. അച്ഛൻ്റെ കൂടെ പ്രവർത്തിച്ച 4 വർഷക്കാലം എന്നും ജീവിതത്തിലെ ഓർക്കുവാന്ന് ഒത്തിരി സന്തോഷവും സംതൃപ്തിയും തന്ന കാലഘട്ടമാണ്. അച്ഛന് ഈ സ്കൂളിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നന്ദിയോടെ ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയും അച്ഛന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യും. സ്റ്റാൻലി അച്ഛനെ കുറിച്ചുള്ള ഓർമ്മ എന്നിൽ ഉണർത്തുന്നത് 2003 അച്ഛൻ വിദ്യാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മളുടെ ചാപ്പലിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ 2020 അച്ഛൻ കടന്നു പോകുമ്പോഴേ ഈ മാനേജർ സ്ഥാനത്ത് നിന്ന് അച്ഛൻ പുതിയ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പുതിയ പ്രവർത്തന മണ്ഡലത്തിലേക്ക് കടന്നു പോകുമ്പോഴേ പൂർണ്ണമായ അർത്ഥത്തിൽ ഈ ചാപ്പലിനെ നിർമ്മിച്ച് നമ്മൾക്ക് നൽകി കടന്നു പോവുകയാണ്. ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ് എന്ന് പറയുന്നത് പൂർണ്ണമായ അർത്ഥത്തിൽ അച്ഛൻ നിറവേറ്റിയിട്ടുണ്ട്. തന്നെ ഏൽപ്പിച്ച ദൗത്യം അത് അതിൻ്റെതായിട്ടുള്ള എല്ലാ അർത്ഥത്തിലും പൂർണ്ണമാക്കി കടന്നു പോകുന്ന ഒരു ഇടയനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അച്ഛൻ്റെ ഈ ഇടയ ദൗത്യം പൂർത്തീകരിച്ച് കടന്നു പോകുമ്പോൾ ആത്മാർത്ഥമായിട്ട് നെഞ്ചിൽ കൈവച്ച് തന്നെ അച്ഛനെ മുന്നോട്ട് പോകാൻ തന്നെ ഏൽപ്പിച്ചിരുന്ന ദൗത്യം പൂർണ്ണ അർത്ഥത്തിൽ പൂർത്തീകരിച്ചു എന്നുള്ളത്. വിദ്യാലയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നടത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥനാപൂർവം വിദ്യാലയത്തിൻ്റെ എല്ലാ അർത്ഥ തലങ്ങളിലും അച്ഛൻ കൈവച്ചിട്ടുണ്ട്. അതിന് തീർച്ചയായിട്ടും നന്ദി പറയുന്നു. പ്രാർത്ഥനാശംസകൾ ഈ അവസരത്തിൽ ഞാൻ നേരുകയാണ്. പ്രിയ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, 2003 ഏപ്രിൽ 1 ഞാൻ ഈ സ്കൂളിലേക്ക് കടന്നു വരികയായിരുന്നു. ഈ മാസം 30 അതായത് ജൂൺ 30 ഞാൻ മറ്റൊരു വൈദികന് എൻ്റെ സ്ഥാനം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇറങ്ങുകയാണ്. 17 എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് മാനേജറായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന ഈ അവസരത്തിൽ എനിക്ക് ധാരാളം കാര്യങ്ങളിൽ ബന്ധപ്പെടുവാനും ഒക്കെ സാധിച്ചു. ഇന്ന് കാണുന്ന ചുറ്റുപാടും കാണുന്ന ബിൽഡിങ്ങൊക്കെ തന്നെയും എൻ്റെ കാലഘട്ടത്തിൽ തന്നെ പണിത് ഏൽപ്പിച്ചതാണെന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട്. അതുപോലെ തന്നെ സ്കൂള് ഓഡിറ്റോറിയവും നമ്മുടെ ചാപ്പലും എല്ലാം നവീകരിക്കുവാനൊക്കെ സാധിച്ചു. ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത് നമുക്ക് ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് അശ്രാന്തമായ പരിശ്രമം അധ്യാപകരും അതോടൊപ്പം തന്നെ കുട്ടികളും അവരോട് ചേർന്ന് നിന്ന് നേടിയെടുക്കേണ്ടതാണ്. 1888 ആരംഭിച്ച ഈ വിദ്യാലയം വളരെയധികം പേരെ
ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചിട്ടുള്ള ഒരു വിദ്യാലയമാണ് ഈ പഴക്കമേറിയ വിദ്യാലയത്തിൽ പ്രത്യേകിച്ച് ഞാൻ തന്നെ പഠിച്ചൊരു വിദ്യാലയത്തിൽ മാനേജറായിട്ട് ആയിരിക്കുക എന്ന് പറയുന്നത് വളരെ അഭിമാനത്തോടു കൂടിയും അത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ ഇരിക്കുകയാണ് ഈ അവസരത്തിൽ അധ്യാപകരെല്ലാവരും തന്നെ നമ്മുടെ വിദ്യാലയം ഇത്രയും കാലം എത്രയും ഭംഗിയായിട്ട് ഏറ്റവും മുൻപന്തിയിൽ ടൗണിലെ മുൻപന്തിയിലുള്ള വിദ്യാലയമായിട്ട് നിൽക്കുന്നത് പോലെ തന്നെ തുടർന്നും പുതിയ മാനേജറിൻ്റെ നേതൃത്വത്തിലും ഇത് ഭംഗിയായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് ബോധിപ്പിക്കുകയാണ് പ്രിയ മാതാപിതാക്കൾ നിങ്ങളും ഈ വിദ്യാലയത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കാണണം അവരോടൊത്ത് സഹകരിക്കുവാനും കാര്യങ്ങൾ അന്വേഷിക്കുവാനും വേണ്ട പ്രോത്സാഹനം കൊടുക്കുവാനും വിദ്യാലയത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രയത്നിക്കാനും നിങ്ങളുടെ ഓരോരുത്തരും പങ്കും വലുതാണ് നമ്മുടെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് സ്കൂളിൽ വരുന്നുണ്ട് പോകുന്നുണ്ട് എന്നൊക്കെ ചിന്തിക്കുവാൻ കാണുവാൻ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം പ്രിയ വിദ്യാർത്ഥികളെ നിങ്ങളുടെയും ഞാൻ ഉദ്ബോധിപ്പിക്കുന്നത് നല്ല വിദ്യാഭ്യാസമില്ലാതെ ഇന്ന് നമുക്കൊന്നും നേടാൻ സാധിക്കില്ല വളരെ ആവശ്യമായിട്ടുള്ള പ്രത്യേകമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോവുകയാണ് ഈ രോഗം മുതലും തന്നെ എത്രയോ മാസങ്ങൾ അടഞ്ഞുകിടക്കുകയാണ് നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം തുടർന്ന് നിങ്ങളുടെ പഠനങ്ങളുമെല്ലാം ശരിയാകണമെങ്കിൽ ത്യാഗത്തോടുകൂടിയുള്ള ഇത് അധ്യാപകരനുസരിച്ചുകൊണ്ടുള്ളത് മാതാപിതാക്കളെ നിങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാലയ അന്തരീക്ഷത്തിൽ ജീവിക്കുവാൻ നിങ്ങൾക്ക് ഓർക്കത്തു സാധിക്കണം പ്രിയപ്പെട്ട ഒരു ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ് എന്നോടൊത്ത് ഇത്രയും കാലം പ്രവർത്തിച്ച നിങ്ങളെല്ലാവർക്കും ഞാൻ പ്രത്യേകം പ്രത്യേകം നന്ദി പറയുകയാണ് കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ ഈ വിദ്യാലയത്തിനും ഓരോ അധ്യാപകനും വിദ്യാർത്ഥികൾക്കും സർവദാ മാതാപിതാക്കൾക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനി ജീവിതം പോരാ നീണ്ട 18 വർഷം താൻ പഠിച്ച വിദ്യാലയത്തിൻ്റെ മാനേജരായി നിസ്തുല സേവനം ചെയ്ത് മടങ്ങുന്ന സ്റ്റാലിയേച്ചൻ്റെയും കൂടെയുണ്ടായിരുന്ന നമ്മുടെ ഏവരുടെയും മനസ്സിൽ നിന്നുയരുന്ന കൃതജ്ഞതാഭാവം ഇതാണ് പ്രിയ സ്റ്റാലിയേച്ചൻ വഴി നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഈശ്വരന് നന്ദി പറയാം ഒപ്പം പുതിയ നിയോഗവുമായി നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് കടന്നു പോകുന്ന സ്റ്റാലിയേച്ചന് സ്നേഹാദരവുകളും ഈശ്വരാനുഗ്രഹങ്ങളും നേരുന്നു അങ്ങേക്ക് 1000 നന്ദി അർപ്പിതരായവർ നിരവധി പേർ വൈദികരും ഗുരു ശ്രേഷ്ഠരും അർപ്പിതരായവർ നിരവധി പേർ വൈദികരും ഗുരു ശ്രേഷ്ഠരും തലമുറയായി തെളിച്ചു നൽകിയ അക്ഷരഗോപുരം ഈ